ഹായ് ഹലോ, ഞാൻ ഗിരീഷ് കോഴിക്കോട്. കൂടെ ഉള്ളത് അഖിൽദാസ് കോഴിക്കോട്, നമ്മുടെ സലീംക പരപ്പനങ്ങാടി. ഈ വീട്ടിൽ ഇപ്പോൾ പരപ്പനങ്ങാടി സ്ഥലത്തുള്ളൊരു വീടാണിത്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ്. ഈ വീടിൻ്റെ മൊത്തം വർക്ക് എടുത്തിരിക്കുന്നത് തുളസി പെയിൻറ്റിൻ്റെയാണ്. തുളസി പെയിൻറ്റിൻ്റെ പ്രൈമർ, ഡാം പ്രൊട്ടക്റ്റ്, എമൾഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ആണുള്ളത്. ഈ വീടിൻ്റെ മൊത്തം വർക്ക് പോളിഷ് ഉൾപ്പെടെ എല്ലാം ചെയ്തത് സലീംക്കയാണ്. സലീംക്കൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം, നമ്മുടെ തുളസി പെയിൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ. അദ്ദേഹം കുറേ വർക്ക് സൈറ്റുകളിൽ ചെയ്തതിന് എക്സ്പീരിയൻസ് കൂടെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഞാൻ സലീം, മൂന്ന് രാജിൻ്റെയോടാണ് പ്രദേശം. ഈ വർക്ക് നടക്കുന്നത് ഷമീംകാർന്ന് പരപ്പനങ്ങാടി അയ്യപ്പൻകാവിലുള്ള ഷമീംകാൻ്റെ വീട്ടിലാണ്. ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീട്ടിൻ്റെ മുഴുവൻ എമൻസിൻ്റെ ഐറ്റംസുകൾ എടുത്തിട്ടുള്ളത് നമ്മളെ തുളസി പെയിൻ്റാണ്. പ്രൈമർ പ്രൈസിൽ ഉൾഭാഗത്തെ പ്രൈസ് തുടങ്ങി പുറംഭാഗത്തേക്ക് ഉപയോഗിച്ചിട്ടുള്ള എറ്റർണിറ്റി പ്രൈമറാണ്, ഡാം പ്രൂഫ് പ്രൈമറാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഉൾഭാഗം മൊത്തം ആൾറൈറ്റ് പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പുറംഭാഗത്തേക്ക് ഔറ, അതേപോലെ എലാൻസ ആൾറൈറ്റ്, ബോർഡറിനൊക്കെ ആൾറൈറ്റ് ആണ് പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 34 ലിറ്റർ കൊണ്ട് ഈ വീടിൻ്റെ ഉൾഭാഗത്ത്, അതായത് 4 ബെഡ്റൂം ഉൾപ്പെടെയുള്ള 2 ഹാള് ഉൾപ്പെടെയുള്ള ഏരിയകൾ അടിച്ചു തീർക്കാൻ ആൾറൈറ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 50-60 ലിറ്ററോളം ആയിരുന്നു എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നത്. ഇപ്പോൾ 34 ലിറ്റർ ഉണ്ട്. ഇനി ഒരു 4 ലിറ്റർ കൊണ്ട് എന്ത് ചെയ്യും, ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോൾ പുറംഭാഗത്തേക്ക് എറ്റർണിറ്റി കൂടുതലെടുത്തു, 2 കോട്ട് പ്രൈമർ ചെയ്തിട്ടാണ് ഇത് ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഡാം പ്രൂഫ് പ്രൈമർ കൊടുക്കുന്നതോടുകൂടി ഈ വീടിന് മൊത്തം ഒരു വാട്ടർ പ്രൂഫിങ് എന്ന ഒരു സിസ്റ്റത്തിലേക്ക് പിന്നെ കൊണ്ടുവരാനാണ് ഈ എറ്റർണിറ്റി, ഈ പ്രൈമർ, ഡാം പ്രൂഫ് പ്രൈമർ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലെ ഔറ എമൻഷനാണ് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എറ്റർണിറ്റി പ്രൈമർ മാത്രമാണ്. അതിൽ ചെറിയൊരു സ്റ്റൈനർ ആഡ് ചെയ്തിട്ടാണ് എറ്റർണിറ്റി പ്രൈമർ ചെയ്തിട്ടുള്ളത്. ഏകദേശം പുറത്തേക്ക് പിന്നെ 60 ലിറ്റർ പ്രൈമറായിരുന്നു പറഞ്ഞിരുന്നത്. അത് 40 ലിറ്റർ കൊണ്ട് അത് ഏകദേശം ഫിനിഷ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ഔറ 60 ലിറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് ഏകദേശം 40-45 ലിറ്ററോട് കൂടിയിട്ട് അതും 3 കോട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സലീംക, നമ്മുടെ ഈ ഒരു റൂമിൽ നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് നമുക്ക് പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ 1 കോട്ട് പിന്നെ നമ്മൾ പോളിമർ കുട്ടി ചെയ്തു, 1 കോട്ട് കൊണ്ട് തന്നെ പോളിമർ കുട്ടി ചെയ്തു. അതേപോലെ തന്നെ പിന്നെ 1 കോട്ട് പ്രൈമർ നമ്മൾ ചെയ്തിട്ട് പിന്നെ നേരെ പ്രൈസ് ചെയ്തു. 2 കോട്ട് മുമ്പ് പിന്നെ ആൾറൈറ്റ് റൂൾ ഔട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വാളിൽ ഡിസൈൻ കാണുന്നുണ്ടോ, ഇതില് നമ്മള് 100 കോട്ട് അടിച്ചിട്ടുള്ളത് പിന്നെ ആൾറൈറ്റ് തന്നെയാണ്. ഈ ഒരു വാള് നമ്മള് ആൾറൈറ്റ് 100 കോട്ട് അടിച്ചിട്ട് പിന്നെ ഒരു ഡിസൈൻ ചെയ്തതാണ്. ആ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ പലർക്കും ഈ തുളസി പെയിൻറ്റ് ഇന്നും അറിയില്ല. കാരണം പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തുളസി പെയിൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. എങ്കിലും ഉപയോഗിച്ച പെയിൻറ്റേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഒക്കെ വളരെ സംതൃപ്തരാണ്. കാരണം മോർ ഏരിയ ആൻഡ് കവറേജ് കിട്ടുന്ന പ്രോഡക്റ്റ്, അടിപൊളി പ്രോഡക്റ്റ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ വന്നതാണ്. കേരളത്തിലുടനീളം നമ്മൾ ഈ തുളസി പെയിൻറ്റിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുളസി പെയിൻറ്റിനെ കുറിച്ചൊന്ന് പഠിക്കാനോ അത് അടിച്ചെടുക്കാനോ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഭാവി പരിപാടികളെ കുറിച്ചെല്ലാം ഞങ്ങൾ വിശദമാക്കി പിന്നീട് സംസാരിക്കും. ഇത് എൻ്റെ കൊളീഗ്സ് ആണ്, അഖിൽദാസ് കോഴിക്കോട്. അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ തുളസി പെയിൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് വേഗം പറയും. നമ്മൾ നിൽക്കുന്ന സ്ഥലം കാര്യങ്ങളെല്ലാം ഗിരീഷ് സാർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഒട്ടേറെ സൈറ്റുകൾ നമ്മളിപ്പോൾ തുളസി പെയിൻറ് യൂസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വയനാട് അതുപോലെ തന്നെ ജില്ലയിൽ ഒട്ടേറെ സൈറ്റുകൾ, ഒരു 10 ലക്ഷത്തോളം സൈറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ഒട്ടേറെ സൈറ്റുകൾ, വലിയ വലിയ സൈറ്റുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറം ഏരിയയിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ടീമാണ് നമ്മളെ സലീംക. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ സ്പ്രേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ആ വർക്ക് സംബന്ധമായിട്ടുള്ള ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഓക്കെ.